ക്ഷീരജൈവ കാർഷിക ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുലാക്കുടിയിലെ മികച്ച സ്ഥാപനം മൈക്രോമാർട്ട് ഫോറി മാക്രോ ഷോപ്പിംഗ് ചേലക്കര തൊണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യപൂജ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആയില്യ മഹോത്സവത്തിന്റെ ഭാഗമായി തെണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് എളനാട് പ്രവീൺ തിരുമേനിയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഭഗവതി ക്ഷേത്രത്തിൽ പല പൂജയ്ക്കും വരാറുണ്ട് ആയില്യ പൂജ കാര്യങ്ങൾക്കെല്ലാം വരാറുണ്ട് ഇപ്പൊ മൂന്ന് കൊല്ലമായി വളരെ ഗംഭീരമായിട്ട് ഓരോ വർഷം കഴിയുന്നതും കൂടി കൂടിയാണ് ആയില്യ പൂജകൾ വരുന്നത് അതിൽ സന്തോഷമുണ്ട് പിന്നെ ഇവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അത് രാമായണമാസാചരണത്തിന്റെ ഭാഗമായിട്ടാണ് അതിൽ പങ്കെടുത്ത അതിൽ അത് പങ്കുചേർന്ന് വിജയിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു ഭഗവതിയുടെ നാമത്തിലും സ്വയം നാമത്തിലും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രത്തിൽ രാവിലെ ദേവീ പാരായണം നാഗങ്ങൾക്ക് നൂറും പാലും വഴിപാടുകൾ കൂടാതെ വിശേഷാൽ ചടങ്ങുകളും നടന്നു കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തിയവരെയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയവരെയും ആദരിച്ചു തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന ആദരിക്കൽ ചടങ്ങിൽ തെണ്ടൻകാവ് ക്ഷേത്രം ട്രസ്റ്റി സെക്രട്ടറി രാജേഷ് വില്ലടത്ത് പ്രസിഡന്റ് ഉണ്ണി ബാലകൃഷ്ണൻ ട്രഷറർ വി രവീന്ദ്രൻ വേലുക്കുട്ടി നായർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വളരെ ഗംഭീരമായി നടത്താൻ നമുക്ക് സാധിച്ചു ഇതുപോലെ ഇവിടുത്തെ ഭക്തരുടെ കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമ്മൾക്കത് ഇത്രയും വളരെ ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ ദേശത്തെ ഭക്തജനങ്ങളുടെ ഇതുപോലുള്ള കൂട്ടായ്മ ഉണ്ടാവണം എന്നാണ് ആദ്യം എനിക്ക് ഈ രീതിയിൽ പറയാനുള്ളത് നമ്മളിപ്പോ ചെറിയ ഓരോ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മളെ ആയുധപൂജ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇപ്പൊ പ്രതിഷ്ഠാ ദിനത്തിന് നമ്മള് കലവറ നടക്കൽ ചടങ്ങ് വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾക്കിപ്പോ ഇവിടെ അത് നമ്മുടെ ദേശത്തെ ഭക്തരുടെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മൾ ഈ കമ്മിറ്റിക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം മുന്നോട്ട് നടക്കില്ല അപ്പൊ ഭക്തജനങ്ങളുടെ ഇതേ ഒരു കൂട്ടായ്മ നമുക്ക് വന്നതുകൊണ്ടാണ് ഈ 2022 ആയുധപൂജ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇത്രയും ജനങ്ങള് ഈ സമയത്ത് ഈ ഒരു 12 മണി സമയത്ത് തന്നെ നമുക്ക് ആളുകൾക്ക് തിരക്കില്ലാത്ത രീതിയിൽ ഇത് കഴിഞ്ഞു പോകാന്ന് പറഞ്ഞപ്പോ നമുക്ക് വളരെയധികം ഇത്രയും ആളുകൾ കൂടുന്ന ഒരു സമയം ഉണ്ടായി അപ്പൊ അതെല്ലാം ക്ഷേത്രകോമരം ചന്ദ്രൻ നായർ കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ ശങ്കരനാരായണൻ വാസു ശശി ഹരി സജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി പേരാണ് ആയില്യ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തത് സി സി വിനൂസ് ചേലക്കര